ബിസിനസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കട്ട്ലറ്റ്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അവൽ ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് 3/4 കപ്പോളം വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ഈ അവലൊന്ന് പുതിർത്തി വെക്കാനായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമുക്ക് ഈ അവലൊന്ന് പുതിർത്തി വെക്കണം. 15 മിനിറ്റിന് ശേഷം നമ്മൾ അവൽ ഇവിടെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഏകദേശം ഒരു മീഡിയം സൈസ് കേട്ടോ, ഗ്രേറ്റ് ചെയ്തത് ഇടുകയാണ്. ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണം, നിർബന്ധമില്ല. കൈകൊണ്ട് ഉടച്ചുകൊടുത്താലും മതിയാവും. പക്ഷെ ഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതിനായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു വെള്ളിയുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ തൈര്, നല്ല പുളി കുറഞ്ഞ തൈര് എടുക്കണേ. അതിൻ്റെ പകരം 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. പുളി കുറഞ്ഞു തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഒപ്പം തന്നെ അല്പം മല്ലിയില, പിന്നീട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണും മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഇനി ഇതിനായിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ, ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് കുട്ടി കുട്ടി ബോൾസാക്കി നമുക്ക് എടുക്കാം. ഇനി കുട്ടി കുട്ടി ബോൾസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലത്തെ കട്ട്ലറ്റ് ഷേപ്പാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോണ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത്രയും വെച്ച് തന്നെ കട്ട്ലറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 2 കോഴിമുട്ടയാണ് ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല. അപ്പം ഞാൻ മുൻപേ പറഞ്ഞു, വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കോഴിമുട്ടേൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അത് അങ്ങനെ ചെയ്യാം. ഏതായാലും ഞാൻ ഇതിനായിട്ട് 2 കോഴിമുട്ടയും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് കൂടും 2 കോഴിമുട്ടയും കൂടി ഇട്ടാൽ. കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, സ്പൂണും മറ്റു യൂസ് ചെയ്ത്. വേണമെങ്കിൽ ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കോഴിമുട്ടയിലേ അതിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനേ. ഒരു സൈഡ് ആവണ അനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട്ലറ്റ് 2 സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ചെയ്തെടുക്കാം കേട്ടോ. വെറൈറ്റി സ്നാക്കായ അവൽ കട്ട്ലറ്റ് റെഡിയായി. ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നാളെ വേറെ റെസിപ്പിയും തീർച്ചയായും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.